മിഥുനെ എന്തായാലും മേഘനെ കൊണ്ടുപോയല്ലോ. അവൻ പോയി എന്ന് പറഞ്ഞ് നമ്മളിനി പദം പെറുക്കിയിട്ട് കാര്യമുണ്ടോ? തൊട്ടപ്പുറത്ത് വിവേക് റെഡിയായി നിപ്പുണ്ടല്ലോ. കുറച്ച് വിവേകത്തോടെ ചിന്തിച്ചാ ശാലിനി നമുക്ക് വിവേകിന് വേണ്ടി ആലോചിക്കാലോ എന്ന് വെച്ചാ. മണ്ണും ചാരി നിന്നവനെ കുറിച്ച് പറഞ്ഞപ്പോഴേ തോന്നി ഇങ്ങനെ വല്ല അതിബുദ്ധി എഴുന്നള്ളിച്ചോണ്ട് വരുമെന്ന്. ഇതെന്ത് അതിബുദ്ധിയാണെന്ന ചേട്ടൻ പറയുന്നേ? നമ്മുടെ മോളെ ഒരു കരയെത്തിക്കാനുള്ള പ്ലാൻ അല്ലേ ഞാൻ പറയുന്നേ? എന്നാ ഞാൻ പറയുന്നോടി കേട്ടോ, അത്യാഗ്രഹമുള്ള പെണ്ണുങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാകും. നീ ആ വഴി നടന്നാലേ പോന്ന വഴി മുഴുവൻ കുപ്പിച്ചില്ലും മുള്ളുമായിരിക്കും. പിന്നെ മുമ്പോട്ടും ഇല്ല പിറകോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയില് നരക യാതന അനുഭവിക്കേണ്ടി വരും. നിന്റെ മോഹങ്ങൾക്കൊരു കടിഞ്ഞാണിടരുന്നത്. മോഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടോ വാതിലിന് കുറ്റിയിട്ടോ എന്നൊക്കെ ചോദിക്കാനല്ലാതെ നിങ്ങളെ പിന്നെ എന്തിനാ കൊള്ളാവുന്നത്? എന്റെ പൊൻ അരുന്തതി, ആ മിഥുന്റെ കാര്യത്തിൽ കിട്ടി അടിയൊന്നും പോരാഞ്ഞിട്ടാ ഇപ്പൊ അവന്റെ അനിയന്റെ പേരും പറഞ്ഞ് നിന്റെ മോളെ എരിവ് കയറ്റുന്നെ. അവളെ വെറുതെ വഴിതെറ്റിക്കല്ലേ. അയ്യോടാ, അങ്ങനെ ആയിക്കോട്ടെ. ആഗ്രഹങ്ങൾ പാടില്ല, പ്രതീക്ഷകൾ ഉണ്ടാവരുത്, പിന്നെന്തിനും ജീവിച്ചിരിക്കണം. നിങ്ങളുടെ മോളെ കൊണ്ടു ഇവല്ല ആശ്രമത്തിലും ആക്കാൻ നോക്ക്. സന്യസിക്കാനെങ്കിലും അവൾക്ക് ആരുടെ ഉപദേശം വേണ്ടി വരില്ലല്ലോ. അതുകൊണ്ടല്ല ഏട്ടനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും ഈ മിഡിൽ ക്ലാസ് ഫാമിലി കിടന്ന് ചീഞ്ഞളിഞ്ഞു പൊക്കോളും. കൺമുമ്പിൽ ഒരു കോട്ടയുള്ളപ്പോ നമ്മുടെ മോളെയെങ്കിലും അവിടുത്തെ മഹാറാണി ആക്കാൻ ശ്രമിച്ചൂടെ? അരുന്ധതി, ഉപദേശിക്കാൻ നോക്കണ്ടേ, മര്യാദക്കിന്റെ പുറകെ വാ. അരുന്ധതി, ഇപ്പൊ നീയല്ലേടി എന്നെ ഉപദേശിച്ചിട്ട് പോയത്. അരുണിമേ, നീ മേഘനയെ ശ്രദ്ധിച്ചു. നമ്മൾ താഴേക്ക് വരും മുമ്പേ അവൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. ഈ പെണ്ണിനൊരു മടിയോ ക്ഷീണോ ഒന്നും തോന്നുന്നില്ലല്ലോ ചെറിയമ്മേ. കീ കൊടുത്ത വല്ല യന്ത്രമാണോ? റോബോട്ടിനെ പോലെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല ഹർഷിണി. നമ്മളാണെങ്കിൽ ഇവിടെ മടിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സാ, പക്ഷെ മേഘന അവിടെ ഉന്മേഷത്തിന്റെ പര്യായമായിട്ടല്ലേ ഓടി നടക്കുന്നത്. ചെറിയമ്മ ഇപ്പൊ അവളെ പ്രേസ് ചെയ്യാൻ തുടങ്ങിയല്ലോ. രഹസ്യമായിട്ടെങ്കിലും ചില സത്യങ്ങൾ നമ്മൾ സമ്മതിക്കണം. അവള് നമ്മളെ പോലെ സൂര്യൻ മുഖത്തടിക്കുന്നവരെ കിടന്നുറങ്ങുന്നവളല്ല. സൂര്യൻ ഉണരും മുമ്പേ ഉണർന്ന് സൂര്യനെ ഉണർത്തുന്നവളാ. അതുകൊണ്ടല്ലേ ഒറ്റൊരാളായിട്ട് ഒറ്റയടിക്ക് സകല പണിയും ചെയ്തു തീർക്കാൻ പറ്റുന്നത്. മേഘനെ, എന്താച്ചാ? എല്ലാം റെഡിയായി കഴിഞ്ഞു തോന്നല്ലോ. തിരുമേനി വന്ന് പൂജക്കിരുന്ന് കഴിയുമ്പോ അത് കാണാൻ പാടില്ല ഇത് കാണാൻ പാടില്ല എന്ന് ഒരു പരാതി ഉണ്ടാവാൻ പാടില്ലല്ലോ. അതെന്തായാലും നന്നായി. ഈ വീട്ടിൽ ആർക്കും ഇല്ലാത്ത ഉത്സാഹം നിനക്കെങ്കിലും ഉണ്ടല്ലോ മോളെ. ശരിയല്ലേ അരുണിമേ? നമസ്കാരമുണ്ട്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അത് ശരി, എന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് എല്ലാ ഒരുക്കങ്ങളും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഞങ്ങളുടെ മരുമോൾ ഒരുക്കിയതാ. ഒരല്പം പോലും റെസ്റ്റ് എടുക്കാണ്ട് സകല കാര്യങ്ങളും അവൾ ഒരൊറ്റയാളാ ചെയ്ത്. ഇതൊന്നും ഞങ്ങൾ ആരും അറിഞ്ഞിട്ട് പോലുമില്ല. വളരെ നന്നായി. ഭഗവാന് നേദിക്കാൻ എന്താ ഉള്ളത്? ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അച്ഛമ്മേ, എന്താ അച്ഛമ്മയ്ക്ക് പറ്റിയത്? എന്താ ആകെ ഒരു വല്ലായ്മ പോലെ? ഞാനിന്നും ഗുളിക കഴിക്കാൻ മറന്നുപോയ മോളെ, അതുകൊണ്ടാ വല്ലാത്തൊരു ശ്വാസം മുട്ടല്ലേ. ഞാൻ പോയി ഗുളിക കഴിച്ചിട്ട്. അയ്യോ അച്ഛമ്മേ, അച്ഛമ്മ ഇപ്പൊ ഇവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടും പോകണ്ട. ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. അച്ഛമ്മയുടെ മുറിയിൽ നിന്ന് ടാബ്ലറ്റ്സ് എടുത്തിട്ട് വരാം. കമലിന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ, ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ കൈയെടുത്തുന്ന എന്തിനാ? അത് കൈകെടുത്തലൊന്നും അല്ല ഹർഷിണി, കൂട്ടക്കാരുമായിട്ട് കൂടിക്കലരാൻ നോക്കുക. നമ്മക്കാ വിദ്യയൊന്നും അറിയില്ലല്ലോ.
അച്ഛമ്മേ. ഇപ്പൊ സുഖമായില്ലേ അച്ഛമ്മയ്ക്ക്? കുഴപ്പമില്ല മേഘനെ, സുഖസന്തോഷങ്ങളോടുകൂടി ഭർത്താവും മക്കളും ഒത്ത് എന്ന് നിനക്ക് നല്ലത് മാത്രമേ ഉണ്ടാവൂ. ആരെങ്കിലും ആ പഞ്ചാമൃതം ഇവിടെ കൊണ്ടു നോക്കിയാ. ഇതേ ഇപ്പൊ കൊണ്ടുവരാം. എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? അവള് ചെയ്ത നല്ല കാര്യത്തിനൊന്ന് അനുഗ്രഹിച്ചെന്നേ ഉള്ളൂ, അതിന് ഞാനെന്തോ മഹാപരാധം ചെയ്ത പോലെ നോക്കുന്നതിനാ. ഗുഡ് മോർണിംഗ് ആന്റി. വെരി ഗുഡ് മോർണിംഗ് മഞ്ജരി. യു ആർ ലുക്കിംഗ് ഗ്രേറ്റ് മഞ്ജരി. ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു വെരി മച്ച് ഹർഷിണി. എന്റെ കസിൻ ഒരാൾ യു എസ് എന്ന് വരുന്ന സമയത്ത് വാങ്ങിപ്പിച്ചതാ. അതുകൊണ്ടല്ലേ ഡ്രസ്സിനേക്കാളും നിനക്കും വല്ലാത്തൊരു തിളക്കം. അങ്ങനെയൊന്നുമില്ല ആന്റി. മേഘനെ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. പറയേ മേഘനെ, ഹൗ ഇസ് ഇറ്റ്? മഞ്ജരി, അത് ഞാനിപ്പോ എങ്ങനെയാ പറയാ? എന്താ, നന്നായിട്ടില്ലേ? അങ്ങനെയൊന്നുമല്ല, ഇത് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അത് പറയാ, നീ എന്തിനാ ഇത്രയേറെ വിൽക്കുന്നേ? വേറൊന്നുമില്ല മഞ്ജരി. അത് മേഘന, നീ എന്ന് പറയാൻ തുടങ്ങിയതല്ലേ, അത് പൂർത്തിയാക്കിയിട്ട് പോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, ശ്രീരാമനവമി എന്ന് പറയുമ്പോ നമ്മുടെ സംസ്കാരത്തിന്റെയും ആചാരത്തിന്റെയും പ്രതീകമല്ലേ? അപ്പൊ ഇത്തരം ഫെസ്റ്റിവലിനോട് നമ്മൾ കാണിക്കുന്ന ആദരവ് എന്ന രീതിയിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ലേ നല്ലത്? അത്രയേ ഉള്ളൂ, ഞാൻ കൂടുതലൊന്നും ഉദ്ദേശിച്ചില്ല. ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? പൂജാവേളയിൽ മാതൃകാപരമായ വസ്ത്രങ്ങൾ ധരിക്കുമ്പോ അതിന്റേതായ ഭംഗിയുണ്ടാവും. മേഘന പറഞ്ഞത് മനസ്സിലായില്ലേ? എപ്പോഴും സ്ഥലകാല ബോധത്തോടുകൂടി ഭാരത സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നാ മേഘന പറഞ്ഞതിന്റെ അർത്ഥം. അതിനിപ്പോ വേറെ ഉദാഹരണങ്ങളൊന്നും വേണ്ട, എല്ലാവരും അവളെ കണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അത് തന്നെ ധാരാള. പഞ്ചാമൃതം എത്തിയിട്ടില്ല, പെട്ടെന്ന് വേണം. ഇതാ തിരുമേനി. ശ്രീരാമനവമി എന്ന് പറയുമ്പോ നമ്മുടെ സംസ്കാരത്തിന്റെയും ആചാരത്തിന്റെയും പ്രതീകമല്ലേ? അപ്പൊ ഇത്തരം ഫെസ്റ്റിവലിനോട് നമ്മൾ കാണിക്കുന്ന ആദരവ് എന്ന രീതിയിൽ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ലേ നല്ലത്? മേഘന പറഞ്ഞത് മനസ്സിലായില്ലേ? അതിനിപ്പോ വേറെ ഉദാഹരണങ്ങളൊന്നും വേണ്ട, എല്ലാവരും അവളെ കണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അത് തന്നെ ധാരാള. മഞ്ജരി, നീ തനിച്ചിവിടെ എന്തെടുക്കുക? മേഘനയുടെ ഓരോ വാക്കും എന്റെ ഹൃദയത്തിലാ തറച്ചത്. പിന്നെ ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്റെ പിടിവിട്ടു പോവാൻ്റെ. ഞാൻ എന്ത് ഡ്രസ് ഇട്ടാ ആ മേഘനയ്ക്ക് എന്ത് കാര്യം? എത്ര സെൻസ്ലെസ് ആയിട്ട് അവൾ എന്റെ ഡ്രസ്സിനെ പരിഹസിച്ചത്. ഡ്രസ് സെൻസ് ഇല്ലാതായത് മേഘനയ്ക്കല്ല, നിനക്ക. വാട്ട് ആർ യു ടോക്കിംഗ് ആന്റി? മേഘന പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? വിശേഷ ദിവസമായിട്ട് നിനക്കൊരു പട്ടുധാവണയെങ്കിലും ഉടുക്കാമായിരുന്നെന്ന എന്റെ അഭിപ്രായം.
ആന്റി ഇപ്പൊ മേഘിനെ പോലെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ആർക്കായാലും അവളോട് യോജിക്കാനേ തോന്നൂ മഞ്ജരി. മേഘന പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ഇത്ര പ്രാധാന്യം കൊടുക്കാൻ അവളെ എന്താ പൊന്നുകൊണ്ടാണോ ഉണ്ടാക്കിയേക്കുന്നേ? ഇതൊക്കെ വളരെ സില്ലിയായ കാര്യങ്ങളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇന്റിമസി കൂട്ടാനുള്ള ആയുധങ്ങളാണിതെല്ലാം. മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാനാണെങ്കിലും നിന്നോടുള്ള ഇന്റൻസിറ്റി കൂട്ടാനാണെങ്കിലും ഇതെല്ലാം കൗണ്ടിങ്ങിൽ ഉണ്ടാവും മഞ്ജരി. അതിലൊന്നും ഒരു കാര്യമില്ല ആന്റി. മിഥുൻ എന്നെ ഇങ്ങനെ കണ്ടാണ് ഇഷ്ടപ്പെട്ടത്. അവനിഷ്ടമുള്ള രീതിയിൽ നടക്കുമ്പോ അതിലെന്താ തെറ്റുള്ളത്? മിഥുൻ ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ നിന്നെ പ്രസന്റ് ചെയ്യണം. എല്ലാവരുടെ മനസ്സിലും നീ കയറി പറ്റണം. ആരുടെ മനസ്സിൽ കുടിയേറിയില്ലെങ്കിലും ആരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മിഥുൻ എന്നെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരാളെ പ്രണയിക്കാനാവില്ല ആന്റി. ആ ഓവർ കോൺഫിഡൻസ് ആ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. നീ ഒരു കാര്യം മനസ്സിലാക്ക്, മിഥുനെ സ്വന്തമാക്കാനുള്ള പ്രയത്നത്തിൽ നീ ഇപ്പോ ഒരു റണ്ണിംഗ് റേസിലാണ്. മേഘനേക്കാൾ എപ്പോഴും നീ ഒരു 10 അടി മുന്നിലുണ്ടായിരിക്കണം, പക്ഷേ നീ ഇവിടെ 100 അടി പുറകിലായിരിക്കുകയാണ്. മിഥുന്റെ കാര്യത്തിൽ ഇപ്പൊ നിന്റെ ബാധ്യത പ്രയത്നമായി മാത്രം പരിമിതപ്പെടുത്തരുത്. പോരാടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ മഞ്ജരി. നിന്റെ യുദ്ധം ആ മേഘനയോടാണെന്ന് ഓർക്കണം. അവളെ അത്ര നിസ്സാരക്കാരിയായിട്ട് കാണരുത്. അതിന് കാരണം അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി എന്ന ആ മഹാകവചമാണെന്ന് നീ മറക്കരുത്. അതുപോലെ നാട്ടിൻപുറത്തെ സംസ്കാര സമ്പന്നത അവൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ മാർക്ക് നേടിക്കൊടുക്കുമ്പോൾ നിന്റെ നാഗരികതയുടെ അതിബുദ്ധി അവിടെ പരാജയപ്പെട്ടു പോകും. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നീ ശ്രദ്ധിച്ചു കേട്ടോണം. എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് വേണ്ട. വലിയ വലിയ നേതാക്കൾ വരെ കാലുമാറുമ്പോ മിഥുനും പറ്റില്ലേ? എല്ലായിടത്തും നീ മേഘനേക്കാൾ വേഗത്തിൽ ഓടിയെത്തിയാൽ മാത്രമേ ഈ വീട്ടിൽ നിനക്കൊരു നല്ല ഭാവി ഉണ്ടാവൂ. മറിച്ചാണെന്നിരിക്കട്ടെ, ലൈഫ് ലോങ് നിനക്ക് ഫ്രസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവൂ. ആലോചിച്ച് തീരുമാനിക്കും. ആന്റി പറഞ്ഞതെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇനിയാണ് എന്റെ കളി തുടങ്ങാൻ പോകുന്നത്. ആന്റി കണ്ടോ, മോളെ അരിയും പൂവും കൊണ്ടുവന്നില്ല. അതെ, ഇപ്പൊ എടുത്തോണ്ട് വരാം. എങ്ങനെയുണ്ട് മേഘനെ? ഇപ്പൊ മഞ്ജരിയെ കാണാൻ പഴയതിലും നല്ല ഭംഗിയുണ്ട്. സീതാദേവിയെ കാണും പോലെ എന്തൊരു ഐശ്വര്യ. താങ്ക് യു മേഘനെ. നിന്നെ പോലെ തന്നെ ഞാനും ഈ പൂജയിലെ സകല കാര്യങ്ങളിലും കൂടെ നിന്ന് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ആണോ മഞ്ജരി? എന്നാലും എനിക്ക് സന്തോഷമായി. അതിരിക്കട്ടെ, നീ എങ്ങോട്ടാ പോകുന്നെ? തിരുമേനി അരിയും പൂവൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നാ പോരെ. എന്ന് ശരി ചെല്ല്. മോളെ, ഒരു ചെമ്പു പാത്രം ഉണ്ട്, എടുത്തോളെ. ഇപ്പൊ എടുത്തോണ്ട് വരാം. ഈ സീനങ്ങാനം മഞ്ജരി കണ്ട അവള് ഹൃദയം നുറങ്ങി ചത്തുപോകും. നന്നായി, കൃത്യസമയമായപ്പോ മഞ്ജരി ഇവിടെ ഇല്ലല്ലോ.
നീ എന്താ എന്നിങ്ങനെ നോക്കുന്നേ? മിഥുനേട്ടാ, ഏട്ടന്റെ ഹെയർ കുറച്ച് പാറിയിരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ, ഞാനത് ശരിയാക്കി തരട്ടെ. ശരിയാക്കി തന്നോട്ടെ. ഇതുവരെ തണുത്ത് കിടന്നിരുന്ന ആറ്റം ബോംബ് ഇപ്പൊ ചൂട് പിടിച്ച് പൊട്ടിത്തെറിക്കുമെന്ന് തോന്നല്ലോ. എനിക്കോ ആ പേടിയില്ലാതില്ല. എന്താ പ്രശ്നം മഞ്ജരി? നീ എന്തിനാ എന്റെ കൈ പിടിച്ചു മാറ്റുന്നേ? അക്ഷത എടുത്തോളൂ. എന്തൊക്കെയാണ് ഇത് ഞാനീ കാണുന്നേ? എന്റെ മുടി ചെറുതായിട്ടൊന്ന് പാറിയപ്പോ അവള് ശരിയാക്കി തന്നതാ. അത് നിനക്ക് തിന്നങ്ങ് ചെയ്ത പോരെ, അല്ലെങ്കിൽ എന്നെ വിളിച്ച ഞാൻ ചെയ്യൂലേ? യു ആർ മൈൻ മിഥുൻ. നേഖന നിന്റെ മുടി ഒതുക്കുന്നത് പോയിട്ട് അവള് നിന്റെ അടുത്ത കൂടെ പോകുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയാം മിഥുൻ, നീ കെട്ടിയ താലി മാത്രമേ അവളുടെ കഴുത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. നിന്റെ മനസ്സും നിന്റെ ശരീരവും എന്നും എനിക്ക് മാത്രം സ്വന്തം. അണ്ടർസ്റ്റാൻഡ്?